നമുക്കറിയാം ഒരു ജില്ലാ ടീമിൻ്റെ സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടാവും ഇന്ന ഡേറ്റിലാണ് സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ അന്നേ ദിവസം സെലക്ഷനിൽ പങ്കെടുക്കാനുള്ള ആളുകളൊക്കെ ഇതുപോലെ ഇങ്ങനെ വന്ന് നിൽക്കും സാധാരണഗതിയിൽ സെലക്ഷൻ ഒരുപാട് ആളുകൾ ഒരേ സമയം വരും പക്ഷേ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഓരോ ആളുകൾക്കും കൃത്യമായ സമയം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് മാത്രമേ അവർ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് വളരെ തിരക്ക് കുറവായിട്ടായിരിക്കും ഞങ്ങൾ കാണാം പിന്നെ അതിനുശേഷം സെലക്ഷൻ പാനലിലുള്ള ആളുകൾ ഇത് ഈ കാണുന്നത് പോലെ പൊസിഷൻ ബേസിൽ ഓരോ ലൈൻ ആക്കി നിർത്തും അതായത് നിങ്ങൾ ഫുൾ ബാക്ക് റൈറ്റ് ഫുൾ ബാക്ക് ആണ് കളിക്കുന്നതെങ്കിൽ അതിനൊരു ലൈൻ പിന്നീട് ലെഫ്റ്റ് ഫുൾ ബാക്ക് സെൻറ്റർ ബാക്കുകൾ മിഡ് ഫീൽഡേഴ്സ് സ്ട്രൈക്കേഴ്സ് അങ്ങനെ ഓരോ കാറ്റഗറിക്കുമായിട്ട് ഓരോ ലൈനുകൾ നിർത്തും ആ പൊസിഷനിൽ കളിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആ ലൈനിൻ്റെ ബാക്കിൽ പോയിട്ട് ജോയിൻ ചെയ്യാം എന്നിട്ട് ലെവൻ വി ലെവൻ കളിക്കാനുള്ള ഓരോ ടീമുകളാക്കി ടീമുകളാക്കിത്തിരിക്കും ഇതിലേതെങ്കിലും ഒരു ടീമിലായിരിക്കും നിങ്ങൾ ഉൾപ്പെടുക അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് ലെഫ്റ്റ് വിങ് ബാക്ക് ആണ് കളിക്കുന്നതെങ്കിൽ നിങ്ങൾ കളിക്കുന്ന ടീമിലെ ലെഫ്റ്റ് വിങ് ബാക്ക് നിങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലെഫ്റ്റ് വിങ് ബാക്കിൽ നിങ്ങളുടെ പെർഫോമൻസ് കളിക്കാൻ മതിയായ സമയം നിങ്ങൾക്ക് തരും ഇതുപോലെ ഓരോ പൊസിഷനിലും ഒരു പ്ലെയർ മാത്രമേ ഒരു ടീമിലുണ്ടാവുകയുള്ളൂ അതായത് ഒരു നാൽപ്പത് മിനിറ്റോളം മിനിമം നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട് കളിക്കാം കളി എന്താണ് നിങ്ങളുടെ അടുത്തുള്ളത് എന്ന് നിങ്ങൾക്ക് സെലക്ടർക്ക് കാണിച്ചു കൊടുക്കാൻ മതിയായ സമയം നിങ്ങൾക്ക് തരും അങ്ങനെ സെലക്ടറെ കണ്ണിൽ നിങ്ങൾ പെടുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ആയിട്ട് സെലക്ടർക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളെ അടുത്ത റൗണ്ടിലേക്ക് പ്രൊമോട്ട് ചെയ്യും വീണ്ടും അടുത്ത റൗണ്ടിൽ ഇതുപോലെ തന്നെ നിങ്ങളുടെ കളി നോക്കി ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഓരോ പ്ലെയറേയും കളി ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ക്യാമ്പിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് ഒരു സീനിയർ കാറ്റഗറി ജൂനിയർ കാറ്റഗറി സബ് ജൂനിയർ കാറ്റഗറി എല്ലാ കാറ്റഗറിയും മിക്കവാറും സെലക്ഷനൊക്കെ നടക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പം എനിക്ക് സെലക്ഷൻ കിട്ടുമോ കിട്ടില്ലോ എന്നുള്ള ഡൗട്ടിനൊന്നും നിങ്ങൾ കാത്തു നിൽക്കണ്ട നിങ്ങൾക്ക് ജില്ലാ ടീമിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന സെലക്ഷനിലേക്ക് നിങ്ങൾ പോകുക പങ്കെടുക്കുക നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ കളി എങ്ങനെയാണോ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുക അത് നിങ്ങൾ കാണിച്ചു കൊടുക്കുക എന്തായാലും ഒരു സെലക്ടർ അല്ലെങ്കിൽ ഒരു കോച്ച് ഏറ്റവും നല്ല പ്ലേസിനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളായിരിക്കും അപ്പം നിങ്ങൾ നല്ല പെർഫോമൻസ് ആണ് എന്തായാലും നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടും ബാക്കി ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മതിയായ സമയം നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഒന്നോ രണ്ടോ ദിവസം മാത്രമായിരിക്കില്ല ക്യാമ്പ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ടീമിനെ യോജിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെ നിർബന്ധമായിട്ടും സെലക്ട് ചെയ്യും അപ്പോൾ എന്തായാലും എല്ലാവരും എല്ലാ സെലക്ഷനും പങ്കെടുക്കുക ഓൾ ദ വെരി ബെസ്റ്റ് പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു